രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ സുബഹ് നിസ്കരിച്ചിട്ടില്ല. ശരീരത്തിൻ്റെ ഭക്ഷണം കൊടുത്തു, ഹൃദയത്തിൻ്റെ ഭക്ഷണം കൊടുത്തില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ലുഹർ നിസ്കരിച്ചിട്ടില്ല. വൈകുന്നേരത്ത് സ്നാക്ക് കഴിച്ചു, പക്ഷേ അസ്ർ നിസ്കരിച്ചിട്ടില്ല. രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട്, മഗ്രിബ് ഇശാവും നിസ്കരിച്ചില്ല. ശരീരത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, ഹൃദയത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുകയില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറയുന്നുണ്ട്, അമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫലഹും ജന്നാതുൽ മഅ്വ നുസുലൻ ബിമാ കാനു യഅമലൂൻ. നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം, നന്മ ചെയ്യുന്ന ആളുകൾക്കും വിശ്വാസികൾക്കും അല്ലാഹു ഒരുക്കി വെച്ച നുസുലൻ, അല്ലാഹുവിൻ്റെ സദ്യയാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു നാം എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങോട്ട് പോകാൻ സത്യവിശ്വാസിയെ ക്ഷണിക്കുകയാണ് അല്ലാഹു. അല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം. രക്ഷയുടെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വരുന്നുണ്ടോ? അല്ലാഹു വിളിക്കുകയാണ്. എവിടെയോ തുടങ്ങിയൊരു ജീവിതമാണിത്. സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിൻ്റെ മുമ്പേ ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ മനുഷ്യരുടെയും ആത്മാവുകളെ അല്ലാഹു വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഞാനും നിങ്ങളൊക്കെ അവിടെ വന്നു. ഖാല അലസ്തു ബിറബ്ബിക്കും. അള്ളാഹു ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ആത്മാക്കളോട് ചോദിച്ചപ്പോൾ, ഖാലു ബല, അവരൊക്കെ പറഞ്ഞു, അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബാണ്. ആര്? ലോകത്ത് ഇനി വന്നവരും വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആത്മാക്കളായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മഹാസമ്മേളനം നടന്നത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഖാലു ബല, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ. ഖാലു ബല, അവരൊക്കെ പറഞ്ഞു, അതേ റബ്ബേ. എന്തിനാണെന്നറിയോ? ഭൂമിയിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ നിഷേധിക്കരുത്, നീ പടച്ചവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പടച്ചവനെ എന്ന് പറയരുത്. അതിന് ഓർമ്മിപ്പിക്കുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിരിക്കും, നമുക്കറിയില്ല എത്ര വർഷമാണതെന്ന്. അത്രയും കാലം ആലമുൽ അർവാഹിൽ ആത്മാക്കടലോകത്ത് ജീവിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പിതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഭ്രൂണത്തിലായി ഗർഭസ്ഥ ശിശുവായി ഭൂമിയിലേക്ക് വരുന്ന ജന്മം. അതിൻ്റെ മുമ്പും നമ്മൾ ജനിച്ചിട്ടുണ്ട്, ആത്മാക്കളായി ജനിച്ചിട്ടുണ്ട്, ശരീരമില്ലാതെ. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടാണ് ഭൂമിയിലേക്കുള്ള വരവ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് അറുപതോ എഴുപതോ വർഷങ്ങൾക്കിടയിൽ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ വളരെ ചുരുങ്ങിയൊരു കാലമാണ് ഭൂമിയിലെ ജീവിതം. ഇത് കഴിഞ്ഞ് മരിക്കും, അങ്ങനെ നിങ്ങളൊക്കെ മരിക്കും. ഇന്നക മയ്യിതു വ ഇന്നഹും മയ്യിതൂൻ. നബിയെ, നിങ്ങൾ മരിച്ചു പോകും. നബിയെ, വ ഇന്നഹും മയ്യിതൂൻ, മനുഷ്യരെല്ലാവരും മരിച്ചു പോകും. നബിയെ, ഖബറിൽ കിടക്കേണ്ടത് ലോകാവസാനം എന്നാണോ അള്ളാഹു നിശ്ചയിക്കുന്നത്, സൂറന്ന കാഹളത്തിൽ ഇസ്റാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊദാൻ അള്ളാഹുവിനാൽ കൽപ്പിക്കപ്പെടുന്ന നേരമേതോ ആ സമയം വരെ ഖബറിൽ വിശ്രമിച്ച് കിടക്കണം. അമ്പിയാക്കന്മാർ കിടക്കുകയാണ്, നൂഹ് നബി അലൈഹിസ്സലാം വിശ്രമിച്ചു കിടക്കുകയാണ്, ഇദ്രീസ് അലൈഹിസ്സലാം അക്കൂട്ടത്തിലുണ്ട്, ഹൂദ് നബിയുണ്ട്, സ്വാലിഹ് നബിയുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. എല്ലാവരും വിശ്രമിക്കുക, നമ്മുടെ വല്യപ്പ വല്യമ്മമാരൊക്കെ വിശ്രമിച്ച് കിടക്കുകയാണ്. അല്ലാഹുദ് നല്ല വിശ്രമമാക്കി നമ്മുടെ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹുദ് മാറ്റിക്കൊടുക്കട്ടെ. എത്ര കാലം കിടക്കണം? ഒരുപാട് കാലം. മുഅ്മിനീങ്ങൾക്കത് മാബൈന സ്വലാത്തിൽ അസ്രി വൽ മഗ്രിബി, അസ്റിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയം പോലെ എളുപ്പമാക്കി കൊടുക്കും. അത്രയും കാലം ഖബറിൽ കിടക്കണം, എന്നിട്ടാണ് എഴുന്നേൽക്കുന്നത്, ആഖിറത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖതു വാഹിദ,
ആദ്യത്തെ ഊത്തിൽ പ്രപഞ്ചം തകരുകയും രണ്ടാമത്തേതിൽ അള്ളാഹു പുനർജന്മം നൽകുകയും ചെയ്ത് പിന്നെ മഹ്ശറായിലേക്കുള്ള നടത്തമാണ്. മാ ബൈന സിത്തീന വ സബഈന അർബഊൻ, ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തതിൻ്റെയും ഇടയിൽ നാൽപ്പതുണ്ട്. നാൽപ്പത് മണിക്കൂറാണോ നബിയെ, അത് നാൽപ്പത് ദിവസമാണോ നബിയെ, നാൽപ്പത് ആഴ്ചകളാണോ, മാസങ്ങളാണോ, വർഷങ്ങളാണോ? മറുപടി പറഞ്ഞില്ല മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫി യൗമിൻ കാന മിഖ്ദാറുഹു ഖംസീന അൽഫ സന, അൻപതിനായിരം വർഷങ്ങൾ ദൈർഘ്യമുള്ള ദിവസമാണ് മഹ്ശറായിലെ ദിവസം. അവിടെയും കാത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് വിചാരണ. അത് കഴിഞ്ഞിട്ടാണ് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും ആക്കപ്പെടുന്നത് ഈ വലിയ യാത്രയുടെ അവസാനത്തിലാണ്. അങ്ങനെ ഒരു വലിയ യാത്രയിലാണ് നമ്മൾ. ആ യാത്രയിലെ ഒരു ചെറിയ ഇടത്താവളത്തിലാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. ഇവിടം രക്ഷപ്പെട്ട് കിട്ടാനാണ് നമ്മുടെ പരിശ്രമം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി ഉമ്മയുടെ ഉദരത്തിലൂടെ വന്ന ആലമുൽ അർഹാമിൽ നിന്ന് ആലമു ഷഹാദയിലേക്ക്, ആലമു ഷഹാദയിൽ നിന്ന് ഖബറിലേക്ക് ആലമുൽ ബർസഖ്, അതിൽ നിന്ന് ആലമുൽ മഹ്ഷർ, പിന്നെ ആലമുൽ ആഖിറ. ഈ വലിയ യാത്രയുടെ ഒരു ചെറിയ അറ്റത്താണ് നമ്മളൊക്കെ ബാക്കി നിൽക്കുന്നത്. അന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമാ തആറഫ മിൻഹ അഖ്തലഫ വമാ തനാകറ മിൻഹ അഖ്തലഫ. അവിടെ വെച്ച് ആരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ ആത്മാക്കളുടെ ലോകത്ത്, അവരിവിടെ വെച്ചാൽ സുഹൃത്തുക്കളാണ്, ശത്രുതയുണ്ടാവില്ല. അന്ന് ആരെല്ലാം ആത്മാക്കളുടെ ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടാനിടയാകും. ഒരുപക്ഷെ നമ്മളൊക്കെ അന്ന് കണ്ടുമുട്ടിയതിൻ്റെ ഭാഗമായിരിക്കും കാവമ്പടിയിൽ എനിക്ക് വരാൻ അവസരമുണ്ടായത്, നമുക്കൊക്കെ കാണാൻ അവസരമുണ്ടായത്. അന്ന് ആത്മാക്കളുടെ ലോകത്ത് നമ്മളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാണ്. അവിടെ ആരൊക്കെയാണോ പരസ്പരം തമ്മിലടിച്ചത്, ആരൊക്കെയാണോ പരസ്പരം വെറുപ്പുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തത്, അവർ ഈ ലോകത്ത് വന്നാൽ ശത്രുതയിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഈ ഒരല്പകാലം നമുക്ക് അള്ളാഹുമായി മുഴുവൻ സമയം റബ്ബുമായി ബന്ധിപ്പിക്കണം. ആ ബന്ധമല്ലാതിന് സമാധാനത്തിന് വഴിയില്ല. ഐഷു സുഅദാ, സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അതാണ്. അള്ളാഹുമായി നമ്മൾ ബന്ധിച്ചിട്ടുണ്ടോ ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം എപ്പോൾ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ സമൂഹത്തെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. തൂ ഇധർ ഉധർ കീന ബാത് കർ യെ ബച്ചാ കേ കാഫില ക്യൂ ലുട്ട. നീ അതും ഇതും പറഞ്ഞ് നിൽക്കല്ല, അക്ബാലിൻ്റെ കവിതയാണ്. എന്തേ ക്യൂ യെ ബച്ചാ കേ കാഫില ക്യൂ ലുട്ട, നമ്മുടെ യാത്രാസംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുതാ. മുസ്ലിം ഉമ്മത്തിന് എന്തേ അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുതാ. എന്തേ മുസ്ലിം ഉമ്മത്ത് എന്ന യാത്രാസംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന്. മുജേ റഹജനോ സകിലാ നഹീ തേരി റഹബരി കാ സവാല ഹേ, നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാർ, അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നത്. നിങ്ങളെ എന്തുകൊണ്ട് അവർ കൊള്ളയടിച്ചു അതല്ല എൻ്റെ പ്രശ്നം. തെരി റഹ്ബരീക സവാലഹെ, നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ യാത്ര പോയത്? ആദ്യം നീ അത് പറ. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എൻ്റെ പരാതി. മദീനയിലെന്ന് ഭൂകമ്പമുണ്ടായപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മദീനയുടെ ഭരണാധികാരിയും അമീറുമായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനിയൊരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ ഉമർ മദീന വിട്ടു പോകുമെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ ഭൂകമ്പമുണ്ടാകൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ അപകടങ്ങളുണ്ടാകൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ. ഇനിയൊരിക്കലെങ്കിലും മദീനയിലൊരു ഭൂകമ്പമുണ്ടായാൽ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക്, ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ, ഞാൻ മദീന വിട്ടുപോകും. ആരാണ് മദീന വിട്ടുപോകുമെന്ന് പറഞ്ഞത്? അല്ലാഹുമ്മ റസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയ്ക്, അല്ലാഹുമ്മ റസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയ്ക്, അല്ലാഹുവേ നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ. നിന്റെ നബിയുടെ നാട്ടിൽ
എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പടച്ചവനെ, എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി, ഷഹീദാകണം. പക്ഷെ എവിടെ വെച്ച്? മദീനയിൽ വെച്ച്. മദീന വിട്ടുപോകാൻ ഞാനൊരുക്കമല്ല. മദീനയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല. ചോദിച്ച ചോദ്യം, എനിക്കിവിടെ രക്തസാക്ഷിയാവണം. ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ശത്രു വന്ന് കുത്തിയത് വയറിന് കുത്തുകയായിരുന്നുവല്ലോ. ആ മുറിവിൽ മരണപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല, മദീനയിൽ തന്നെ മരിക്കണമെന്ന് എന്നുമെന്നും പ്രാർത്ഥിച്ചിരുന്ന അമീറുൽ മുഅ്മിനീൻ അന്നൊരിക്കെ ഭൂകമ്പമുണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ്, ഇനിയൊരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും, എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തേ, ഏതോ ഒരു വീട്ടുകാരൻ, ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോൾ, അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത്, അള്ളാഹുവിൻ്റെ ശിക്ഷയാണിത്. നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഇടപെടും, അവൻ്റെ ശിക്ഷ കൊണ്ട് ഇടപെടും. മുജേ റഹ്സനോ സഗിലാ നഹീ ചരി റഹ്ബരീ കാ സവാല ഹേ. കൊള്ളക്കാരെ കുറിച്ചല്ല നമ്മുടെ പരാതി, ഇസ്രയേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അതിനെക്കുറിച്ചല്ല നമ്മുടെ പരാതി, ഫലസ്തീനുകാർ നേരെയായിട്ടുണ്ടോ എവിടെയാ വിഷയം, ശത്രുക്കളെ കുറിച്ചല്ല നമ്മുടെ പരാതി, നമ്മൾ നേർവഴിക്ക് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. മുജറഹ്സനോ സഗിലാ നഹീ തരി റഹ്ബരീ കാ സവാല ഹേ. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തെ അല്ലാഹുവിലേക്ക് നയിച്ചത്, അല്ലാഹുവിലേക്ക് നയിക്കുകയാണ്. بسم الله الرحمن الرحيم وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك نبي وأمر أهلك بالصلاة അങ്ങയുടെ വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയണം നബിയെ, അവർ നിസ്കാരം നിലനിർത്തണം. വസ്തബിർ അലൈഹ അങ്ങ് ക്ഷമയോടുകൂടെ നിലനിന്ന് പോരണം നബിയെ, അങ്ങും വീട്ടുകാരും നിസ്കരിക്കണം, അള്ളാഹുമായുള്ള ബന്ധം കീപ്പ് ചെയ്യണം. ലാ നസ്അലുക റിസ്ഖ നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ, നഹ്നു നർസുഖുക നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം. എന്തേ ചെയ്യേണ്ടത്? നീ നിസ്കരിക്കുക, നീ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക. നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നവരാകട്ടെ, വീട്ടുകാരെ നിസ്കരിക്കട്ടെ, ജ്യേഷ്ഠനും അനുജനും നിസ്കരിക്കട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന സുജൂദ് ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ റിസ്ക് വരുമെന്ന പരിശുദ്ധ ഖുർആൻ. എന്തേ, അള്ളാഹുമായുള്ള ബന്ധമായപ്പോൾ അവിടെ അള്ളാഹു സന്തോഷത്തിൻ്റെ വഴികൾ തുറന്നു തരികയാണ്. അതുകൊണ്ടാണ് സുബ്ഹി നിസ്കാരം കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പൊന്നുമോൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകും. സുബ്ഹി ബാങ്ക് വിളിച്ചിട്ടില്ല, വാതിൽക്കൽ മുട്ടിയിട്ട് പറയും, മോളെ ഫാത്തിമ, മോനെ അലിയെ, ഖൂമാ ഫസ്വല്ലിയാ വലൗ റകഅതൈനി ഖബ്ലൽ ഫജ്ർ, സുബ്ഹിൻ്റെ മുമ്പായിട്ട് രണ്ട് റക്അത്തെങ്കിലും നിങ്ങളൊന്ന് നിസ്കരിക്കണേ അലിയെ, ഒന്ന് നിസ്കരിക്കണേ ഫാത്തിമ. അള്ളാഹുവിൻ്റെ ഹബീബ് തൻ്റെ മരുമകനോട്, തൻ്റെ മോളോട്, വിവാഹം ചെയ്യപ്പെട്ട മോളോട്, മരുമകനോട് നൽകുന്ന ഉപദേശം, ഖബ്ലൽ ഫജ്ർ സുബ്ഹിൻ്റെ മുമ്പ് രണ്ട് റക്അത്തെങ്കിലും നിസ്കരിക്കിൻ, നിങ്ങൾ മറന്നു പോകല്ലേ. മോളെ, എൻ്റെ മരുമോനെ, രണ്ടാളും ഒന്ന് എഴുന്നേൽക്കിൻ, രണ്ട് റക്അത്തെങ്കിലും സുബ്ഹിൻ്റെ മുമ്പ് നിസ്കരിക്കിൻ. ഇത് പറയാതെ അല്ലാഹുവിൻ്റെ റസൂൽ കടന്നു പോകാത്ത ദിവസങ്ങളില്ല. ഊമാ ഫസൊല്ലിയ, മക്കൾക്ക് ഇഷ്ടം പോലെ പണ്ടവും പണവും കൊടുത്താൽ അവർക്ക് സന്തോഷമായോ? ഇല്ല. സ്ത്രീധനം കൊടുത്തിട്ടെന്നെ എന്താ പ്രശ്നം? കിട്ടാത്തതിലുള്ള പരാതി എത്രയാണ്! മണിമാളിക പോലത്തെ വീടുകളുണ്ടായിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ? അതില്ലെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ സീരിയലുകാരൻ അല്ലേ. വലിയ വലിയ കൊട്ടാരങ്ങളും അതിൻ്റെ ഉള്ളിൽ കരച്ചിൽ. എല്ലാ ജീവിത സൗകര്യങ്ങളുണ്ടായിട്ട് ഹൃദയമെന്ന അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ അലാ വഹിയൽ ഖൽബ്, മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായൊരു ഭാഗം ഹൃദയമാണ്, ഖൽബാണ്. ആ ഹൃദയം അള്ളാഹുവിന് നൽകിയില്ലെങ്കിൽ അവിടെ സമാധാനമില്ല. സ്നേഹവും പ്രേമവും കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ, ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ്, അത് കണ്ട പെണ്ണിന് കൊടുക്കാനുള്ളതല്ല. ടെൻത്തിനോ പ്ലസ് ടുവിനോ പഠിക്കുന്ന പെൺകുട്ടി, നിന്റെ ഹൃദയം അള്ളാഹുവിന് നൽകാനുള്ളതാണ് മോളെ.
അത് കണ്ടവന്റെ പിന്നാലെ നടക്കാനുള്ളതല്ല. അല്ലാഹുവിന് നീ കൊടുത്തിട്ടുണ്ടോ, അവിടെയാണ് നിനക്ക് സമാധാനമായി അന്തിയുറങ്ങാൻ കഴിയുന്നത്. ചെറുപ്പക്കാര, നിന്റെ സ്നേഹം നീ അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ടോ? ഇതാണ് വിഷയം. അല്ലാഹുവിനും അവന്റെ റസൂലിനും സ്ഥാനം കൊടുത്തോ? കരഞ്ഞുകൊണ്ട് വന്നു ഒരു സുഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മദീനയിൽ ജീവിക്കുന്ന ഒരു സുഹാബി, ഞാൻ മദീനക്കാരനാണ്. നബിയേ, അങ്ങയുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയാൽ എൻ്റെ മനസ്സിങ്ങനെ പറയും, ഒന്ന് നബിയെ പോയി കാണണം, ഒന്ന് കാണണം നബിയെ, ഒന്നുകൂടെ കാണണം. ആ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു, ആ മുഖത്തിന് ചമൽക്കാരമുണ്ട്, ആനന്ദമുണ്ട്. അവിടേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖമൊന്ന് കാണാൻ കൊതി വരുമ്പോൾ, നബിയെ, ഞാൻ ഇങ്ങോട്ട് ഓടി വരും പള്ളിയിലേക്ക്, അങ്ങയെ കണ്ണു നിറയെ കാണും, അങ്ങനെ ഞാൻ തിരിച്ചു പോകും. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും മനസ്സ് പറയും, ഹബീബിനെ ചെന്നൊന്ന് കാണണം എന്ന് മനസ്സിങ്ങനെ പറയുമ്പോൾ, ഞാനിങ്ങോട്ട് തിരിച്ചു വരും നബിയെ, എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരും, പള്ളിയിലെവിടെയെങ്കിലും ഇരുന്ന് അങ്ങയുടെ മുഖം കാണേണ്ടടുത്ത് ഞാൻ വന്നിരിക്കും. ഒരുപാട് ഒരുപാട് നോക്കിയിട്ട് കണ്ണ് നിറയാറുണ്ട് നബിയെ. എൻ്റെ പ്രശ്നം ഇതല്ല, ഇതാ മിച്ച വമിച്ചു അന, അങ്ങ് മരിക്കുകയും ഞാൻ മരിച്ചു പോവുകയും ചെയ്താൽ, അള്ളാഹു അങ്ങേക്ക് ഉന്നതമായ സ്ഥാനവും ഉന്നതമായ മഹത്വവും സ്വർഗത്തിലുള്ള ഉന്നതമായ ലെവലുകൾ അള്ളാഹു അങ്ങേക്ക് നൽകുകയും, ഞാൻ പാവമായ അങ്ങയുടെ ഒരു സുഹാബി സ്വർഗത്തിൻ്റെ ഏതോ താഴെ തട്ടുകളിൽ എവിടെയോ ഞാൻ അങ്ങ് കടന്നാൽ തന്നെ, നബിയേ, സ്വർഗത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് മേലോട്ട് പോകാൻ കഴിയില്ലെന്നും മേലെയുള്ളവർക്ക് താഴെ വരാൻ കഴിയുമെന്നാണല്ലോ അങ്ങ് പഠിപ്പിച്ചത്. അങ്ങ് ഉന്നതങ്ങളിലെങ്കിൽ എനിക്ക് അങ്ങയെ വന്നവിടെ കാണാൻ കഴിയുമോ നബിയെ? ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്ന് അങ്ങയെ കാണാൻ പറ്റുന്ന പോലെ നാളെ സ്വർഗലോകത്ത് വെച്ച് അങ്ങയെ കാണാൻ കഴിയുമോ നബിയെ? ഈ പ്രശ്നം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നബിയെ. എനിക്ക് ഉറക്കം വരുന്നില്ല നബിയെ. എൻ്റെ മരണശേഷം എൻ്റെ ഈ കൊതി നടക്കുമോ എന്ന വേവലാതിയിലാണ്, പ്രശ്നത്തിലാണ്. അല്ലാഹുവിൻ്റെ റസൂലിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല, കാത്തിരുന്നു. നസലല്ലമീനു ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി ഇറങ്ങി വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. പറഞ്ഞു കൊടുക്കൂ നബിയേ, അങ്ങയോട് സ്നേഹം തോന്നിയിട്ട് അങ്ങയെ കാണാൻ കൊതി വന്ന് എപ്പോഴും ഓടി വരുന്ന ഒരു സുഹാബിക്ക് നാളെ സ്വർഗലോകത്ത് ചെന്നാൽ അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്ന വിഷമം ഹൃദയം അങ്ങേക്ക് നൽകിയവരാണവർ. നബിയെ, അങ്ങേക്ക് വേണ്ടി ഹൃദയം നൽകിയവർ, സ്നേഹം അങ്ങയോടാണവർ നൽകിയത്. ആ സ്നേഹം അങ്ങേക്ക് നൽകിയ സുഹാബിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും അനുസരണ ചെയ്യുന്നവർ, അല്ലാഹും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ, അല്ലാഹുവിനും റസൂലിനും ഹൃദയം സ്നേഹം കൊടുത്തവർ, അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സുദ്ദീഖീൻ വശ്ശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരോട് കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. പരിശുദ്ധ ഖുർആനിൽ സ്വഹാബിക്ക് അല്ലാഹു നൽകുന്ന മറുപടിയായിരുന്നു അത്. ഹൃദയം അല്ലാഹുവിന് കൊടുത്തു, ഹൃദയം അല്ലാഹുവിന് നൽകി. പിന്നെ എവിടെയാണോ അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവർ, നിങ്ങൾ അവരോടൊപ്പമാണ്. സന്തോഷിക്കാൻ ഇതാണ് ഏറ്റവും വലിയ വഴി. ഹൃദയം അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ടോ? ഹൃദയം അല്ലാഹുവിനാണോ? നമ്മളെന്താ നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ളത്? അല്ലാഹുവാണോ? അവൻ്റെ റസൂലാണോ? അവൻ്റെ ദീനാണോ? മറ്റെന്തെങ്കിലുമാണോ? മഹാനായ സുഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇസ്ലാമിലേക്ക് മുസ്ലിമായി കലിമ ചൊല്ലി മുസ്ലിമായതിൻ്റെ ശേഷം പിന്നെ ഒരു സന്തോഷിക്കുന്ന വിഷയം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങളുടെ കാതുകൾ കേട്ടത് ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അൻത മഅമൻ അഹബബ്ത അൻത മഅമൻ അഹബബ്ത നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു വാക്ക് മുസ്ലിമായതിൻ്റെ ശേഷം ഞങ്ങളുടെ ചെവികൾ കേട്ടിട്ടില്ലെന്ന് മഹാനായ സുഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആരെ സ്നേഹിക്കാം? നിങ്ങൾ ഹിന്ദുവിനെ, ക്രിസ്ത്യാനിയെ, സിനിമാ സ്റ്റാറിനെ, കളിക്കാരനെ ഒക്കെ സ്നേഹിച്ചോ, അവരെങ്ങോട്ട് പോകും? അവരുടെ കൂടെ പോകാം. ഇതാണ് ഇസ്ലാമിൻ്റെ വിഷയം. നിനക്കാരെ സ്നേഹിക്കാം? അവരെങ്ങോട്ടാ പോവുക? അക്കൂട്ടത്തിൽ പോകും. അൻത മഅമൻ അഹബബ്ത, ഇത് ജീവിതത്തിൽ, ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ല, ഈ ഹദീസ് പഠിച്ചേക്കണം. അൻത മഅമൻ അഹബബ്ത, യു വിൽ ബി വിത്ത് ദോസ് ഹു യു ലവ്, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. ആരെ സ്നേഹിക്കുന്നു? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ അവരോടൊപ്പം, അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിച്ചാൽ ഹബീബിൻ്റെ കൂടെയാണ്, അംബിയാഇനെ സ്നേഹിച്ചാൽ അവരോടൊപ്പമാണ്. അതല്ല വലിയ സിനിമാ നടീ നടന്മാരോടാ വലിയ സ്നേഹം, അതൊക്കെ കഴിഞ്ഞിട്ടേ അന്നേ റസൂലൊക്കെ ഉള്ളൂ, നാം അവർ പോകുന്നിടത്തേക്ക് പോകാം. ഇത്രയും വിഷയമുള്ളൂ. അൻത മഅമൻ അഹബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമാണ്. എന്താണിതൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഖൽബ് ശരിയായിട്ടുണ്ടോന്ന, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണോ ഹൃദയം, അള്ളാഹുവിന് സ്നേഹം കൊടുത്തോ, അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, സ്വഹീഹ് മുസ്ലിമിലും കാണാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ, മുഹിബ്ബു സുന്നഹ്, മഹാനായ സ്വഹാബി, മസ്ജിദുൻ നബവിയിൽ സ്വഹാബികളോടൊപ്പം സുബ്ഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ഓരോ സ്വഹാബികൾ ഇങ്ങനെ കഥ പറയും, നബിയെ ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, ഇന്നലെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അത് ഇന്നതൊക്കെയായിരുന്നു. ഒന്ന് മറുപടി വരും തരും നബിയെ, എന്താണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം? സ്വപ്ന വ്യാഖ്യാനം ചോദിക്കും നബി തങ്ങളോട് സ്വഹാബികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ തങ്ങൾ പറയാം, ഞാനാണെങ്കിലും ഒരു സ്വപ്നം കാണുന്നില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ സ്വപ്നേ കാണുന്നില്ല, ചിലർ സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടണില്ല, അങ്ങനത്തെ ഒരു ഉണ്ടാവും. സ്വപ്നേ കാണുന്നില്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക്, സ്വപ്നം തന്നെ കാണുന്നില്ല, കൊതിച്ചുപോയി. എന്നെങ്കിലും ഒരു സ്വപ്നം ഞാൻ കാണുകയും അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് ചോദിക്കുകയും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. സ്വന്തം പെങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, നബിയുടെ ഭാര്യയാണ് സ്വന്തം പെങ്ങൾ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമാ. പെങ്ങളോട് പറയാം, അങ്ങനെ പെങ്ങൾ നബി തങ്ങളോട് പറഞ്ഞേക്കും. അങ്ങനെ അങ്ങനെ ഒരു രാത്രി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഞാൻ കിടന്നുറങ്ങി. ഞാൻ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഇൻ കുന്ത തഅലമു ഫിയ ഖൈറൻ ഫഅരിനി ലൈലത്തർ റുയ, പടച്ചവനെ, എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുന്നുവെങ്കിൽ, എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുമെങ്കിൽ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരണം, ഇന്ന് രാത്രി തന്നെ ഒരു സ്വപ്നം കാണിക്കണം. ഫറഅയ്തു, അങ്ങനെ ഞാൻ അന്ന് സ്വപ്നം കണ്ടത്, അതാനി മലക്കാൻ, രണ്ട് മാലാഖമാർ എന്നെ എൻ്റെ കൈപിടിച്ച് കൊണ്ടുപോയി. എന്നെ മഷറയാണ് സമയം, വിചാരണ കഴിഞ്ഞ് സമയമാണ്, നരകത്തിൻ്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോയി. രണ്ടുപേരും എന്നെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി. ഫറഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു. മുഖത്വാ, നരകം മൂടിവെക്കപ്പെട്ടിരിക്കുന്നു. വഅലൈഹാ ഗിതാ കൽബിഇരി വഅലൈഹാൽ ഗിതാ, ഒരു കിണർ പോലെ ഞാൻ കണ്ടു, അത് മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അലൈഹിം നാറും മുസ്വദ, നരകം അവരുടെ മേൽ മൂടിവെക്കും എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാ, നരകം മൂടിവെക്കപ്പെടാൻ കഴിയുന്നതാണ്. ഞാനത് കണ്ടു. ഫറഅയ്തു ഫീഹി ഉനാസൻ ഖദ് അറഫ്തുഹും, എനിക്ക് പരിചയമുള്ള മക്കക്കാരായ ഒരുപാട് ആളുകൾ അന്നാ നരകത്തിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, നഊദു ബില്ലാഹി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഫജാഅ സാലിസ്, മൂന്നാമതൊരു മലാഖ വന്നു. ആ മലക്ക് വന്നിട്ട് പറഞ്ഞു, ലം തുറ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഞാനങ്ങ് ഞെട്ടിയുണർന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞെൻ്റെ പെങ്ങളോട് ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് പറഞ്ഞു കൊടുക്കിൻ എൻ്റെ സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു തരാൻ പറയിൻ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൻ്റെ റസൂലിനോട്, എൻ്റെ ആങ്ങള ഇങ്ങനെ സ്വപ്നം കണ്ടു നബിയെ, നിങ്ങളതിങ്ങനെ കേട്ടിട്ട് പറഞ്ഞു,
نعم الرجل عبد الله نعم الرجل عبد الله لو كان يصلي بالليل نعم الرجل عبد الله لو كان يصلي بالليل രാത്രി നിസ്കരിക്കുമെങ്കിൽ രാത്രി രണ്ടര കാലത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിക്കുമെങ്കിൽ അബ്ദുല്ലാഹി വളരെ നല്ല ചെറുപ്പക്കാരനാണ് വളരെ ഉഷാറാണ് ആള് പക്ഷേ ആ ഒരു രാത്രി സുബ്ഹിന്റെ മുമ്പ് ഒരു രണ്ടര കാലത്തെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആള് മാഷാ അല്ലാഹ് ബാക്കിയൊക്കെ ക്ലിയർ ആണ് രണ്ടര കാലത്തെ രാത്രിയിലെ നിസ്കാരത്തിന്റെ ഒരു കുറവ് കാണുന്നുണ്ട് ഫമാ തറക്തുഹ മുൻദു അൻ ഖാലഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആ പറഞ്ഞതിന്റെ ശേഷം പിന്നെ രാത്രിയിലെ രണ്ടര കാലത്തെങ്കിലും ഞാൻ നിസ്കരിക്കാതെ പോയിട്ടില്ലെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അല്ലാഹുമായുള്ള ബന്ധമാണ് അല്ലാഹുവിനെ കുറച്ച് സമയം കൊടുക്കുക അല്ലാഹുവിൻ്റെ സമയം കൊടുക്കുന്നത് ഹൃദയം കൊടുക്കുന്നത് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സുഅദാ സന്തോഷം ലഭിച്ച മുഴുവൻ ആളുകളും സമയം റബ്ബിന് കൊടുത്തവരാണ് അല്ലാഹുവിന് സമയം കൊടുത്തു ഹൃദയം കൊടുത്തു തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون عليكم بقيام الليل രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കരിക്കുന്ന കുറിച്ചല്ല ഈ പറഞ്ഞത് കേട്ടോ ഇശാ അതിനെ സംബന്ധിച്ച് വർത്താനല്ല അത് നിസ്കരിച്ചേ പറ്റൂ രാത്രി രണ്ട് റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കണം അലൈക്കും ബിഖിയാമിൽ ലൈൽ നിങ്ങൾ രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ദഉബുസ് സാലിഹീൻ അത് സജ്ജനങ്ങളുടെ മാർഗമാണ് വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ് രാത്രിയുടെ ഈ ഇരുട്ടിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോൾ വുദു എടുത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് ചെറുപ്പക്കാർ മനസ്സിലാക്കണം പലരും ചോദിക്കും എന്താണ് തെറ്റ് വന്നു പോവുകയാണല്ലോ തെറ്റിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ മരുന്നാണ് ഈ പറയുന്നത് തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ തടഞ്ഞു നിർത്തേണമെങ്കിൽ രാത്രി രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക തഹജ്ജുദ് നിസ്കരിക്കണം ആണും പെണ്ണും നിസ്കരിക്കണം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിസ്കരിക്കണം വമൻഹാചുൻ അനിൽ ഇസ്മി തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ അല്ലാഹു രക്ഷിക്കണമെങ്കിൽ രണ്ട് റക്അത്തെങ്കിലും ഒരു ദിവസം നിസ്കരിക്കാൻ അല്ലാഹുക്ക് വേണ്ടി സുബ്ഹിക്ക് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് അതിനെ കിട്ടും അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് പറ്റുന്നവർ അങ്ങനെ വതക്ഫീറുൽ ലിസ്സയ്യാത്ത് തെറ്റുകൾ സംഭവിച്ചു പോയതെല്ലാം അല്ലാഹു പുറത്തു തരാൻ ആ രാത്രിയിലെ രണ്ട് റക്അത്തിന് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തേത് ശരീരത്തിന് വരുന്ന വലിയ വലിയ അസുഖങ്ങളെ തടുക്കാനും രാത്രിയിലെ നിസ്കാരത്തിന് കഴിയുമെന്ന് റസൂലുള്ളാഹ് എത്രയോ ക്യാൻസർ രോഗികളുണ്ട് അല്ലാഹുവർക്കൊക്കെ ഷിഫ കൊടുക്കട്ടെ അല്ലാഹു സലാമത്ത് നൽകട്ടെ കിഡ്നി ഫെയിലിയറും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് വലിയ വലിയ രോഗമുള്ള ആളുകൾ അല്ലാഹുവർക്കൊക്കെ ഷിഫ കൊടുക്കട്ടെ അല്ലാഹു ഷിഫ കൊടുക്കട്ടെ അല്ലാഹു ഷിഫ കൊടുക്കട്ടെ മത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ് അസുഖം വലിയ വലിയ അസുഖം വരാതിരിക്കാനുള്ള ചികിത്സ രാത്രിയിലെ നിസ്കാരമാണ് ചെയ്തു പോയി തെറ്റുകൾ പൊറുക്കപ്പെടാൻ രാത്രി നിസ്കരിക്കണം തെറ്റിലേക്ക് ചിന്ത പോകാതിരിക്കാൻ രാത്രി നിസ്കാരം ഖുർബത്തുൻ ഇലല്ലാഹ് അത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കണം അല്ലാഹുവിലേക്ക് അടുപ്പിക്കണം നമ്മളെ എല്ലാവരും ഉറങ്ങല്ലേ ഇത് ആരും അറിയുന്നില്ല എന്നതാ പ്രത്യേകത നിങ്ങൾ സുബഹിസ്കാരത്തിന് പോയ ആരെങ്കിലും ആ സുബഹിസ്കാരത്തിന് വരുന്ന ആളാണ് അത് നാലാൾ അറിഞ്ഞെന്ന് വരും ആ വരുന്നവരറിയുമല്ലോ ലുഹറിന് പോയാലും അറിയും സുബഹി അസറിന് പോയാലും അറിയും മഗ്രിബിന് ഇഷാക്ക് പോയാൽ ജുമാക്ക് പോയാലും മനുഷ്യന്മാർ കാണുന്നുണ്ട് പക്ഷെ ആരും കാണാതെ അവനവൻ്റെ വീട്ടിൽ ചിലർ പറയും രാത്രി നിന്ന് നിസ്കരിക്കുമ്പോൾ വലിയ വെളിച്ചല്ല ബൾബ് നിട്ടേക്കരുത് റൂമിലേന്ന് ബാക്കിയുള്ളൊരു നാട്ടുകാർ കണ്ട ആൾ നീച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയുമല്ലോ അത് അറിയിക്കണ്ട ഇതാരും അറിയണ്ട
നിങ്ങളും പഠിച്ചവന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. നമ്മൾ ഈ പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് ഉഷാറാണ് നമ്മൾ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പബ്ലിസിറ്റി? നമ്മൾ അള്ളാഹുവിന് വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക, നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു ബന്ധം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹുവിൻ്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. നമ്മളെ പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളെന്ന് ഭയങ്കര ഉഷാറ്. നമുക്ക് പള്ളിയുണ്ട്, നല്ല അന്തസ്സുള്ള പള്ളിയുണ്ട്, നല്ല അന്തസ്സുള്ള മദ്രസുണ്ട്. നമ്മുടെ പരിപാടികളും വേദമൊക്കെ ഉഷാറാ. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരൊക്കെയാണ് ഓരോരോ വേദനൊക്കെ വരൽ അല്ലേ. നമ്മുടെ നൗഷാദ് വാക്ക് വിസ്താദും ഗബീർ വാക്ക് വിസ്താദിൻ്റെ ഒക്കെ വേദങ്ങളൊക്കെ എന്തൊരു ഗംഭീരമാണ് മാഷാ അല്ലാ. എത്രയാണ് അൽഹംദുലില്ലാ. എന്തപ്പോ ആ ഒരു ഉണർവിന് മാത്രമുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ എന്താ കാണുന്നില്ലല്ലോ. അതാണ് എൻ്റെ വേചാറ്. ആവേശം ഭയങ്കര ഉഷാറായി, മാറ്റം കാണുന്നില്ല. നമ്മൾ പഴയ ആൾക്കാർ തന്നെ, വേദ കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ കഴിഞ്ഞു. പിന്നെ എന്താ ഈ മാറ്റം വരാത്തത്? അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാതെ മാറ്റം വരില്ല. നിങ്ങളും അള്ളാഹു തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്തോ അവിടെ ക്ലിയറാവും. മഹാന്മാർ പറയായിരുന്നു, ഞാനും അള്ളാഹു തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ കുതിരയോ ഞാൻ വാഹനം ഓടിക്കുന്ന എൻ്റെ കഴുതയോ ഒന്ന് കാലിടറിയാൽ എനിക്ക് മനസ്സിലാകും എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഞാനും എൻ്റെ റബ്ബും തമ്മിൽ, എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഒരു സ്വരമാറ്റം, എൻ്റെ മക്കളുടെ വാക്കുകളിൽ ഇഷ്ടമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും അള്ളാഹും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ ഇടർച്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അത് ക്ലിയർ ചെയ്യാതെ നമുക്ക് നന്നാവാൻ പറ്റൂല. നമ്മളെ നേരെ നേർവഴിക്ക് പോയിട്ടുണ്ടോ എന്നതാ പ്രശ്നം. കൊള്ളക്കാർ വന്നതല്ല. തൂ ഇധർ ഉധർ കീന ബാത് കർ യെ ബച്ചാ കെ ഖാഫിലാ ക്യൂ ലുട്ട. എന്തേ നമുക്ക് നഷ്ടം സംഭവിക്കാൻ കാരണം? നമ്മളും അള്ളാഹു തമ്മിലുള്ള ബന്ധം മനസ്സുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തോ? ഇതാണ് വിഷയം. ഐഷുസ്വഅദ, സന്തുഷ്ടരായ സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അങ്ങനെയായിരുന്നു. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ. ആ പ്രഭാത നേരത്തവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണവർ. വബിൽ അസ്ഹാർ, അസ്ഹാർ എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി ഒരു 3 മണി കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയം, സഹറിൻ്റെ നേരമാണ്. അപ്പോഴൊക്കെ എഴുന്നേറ്റിരുന്ന് അള്ളാഹു പുറത്തു തരണേ റബ്ബേ, അള്ളാഹു പുറത്തു തരണേ റബ്ബേ, അള്ളാഹുയെ പുറത്തു തരണേ എന്ന് ചിന്തിക്കുന്നവർ. നമുക്ക് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ വേദം പറയുമ്പോൾ. കിതാബിൽ അങ്ങനെ തന്നെ കാണും. ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ലോ മരണത്തെ ഓർക്കണം എന്നപ്പോൾ പറയേണ്ടത്, കാരണം അവരാണിപ്പോൾ പിഴച്ചു പോകുന്നത്. നല്ലോ ഓർക്കണം, അള്ളാഹുലേക്ക് മടങ്ങുക. മരിച്ചു പോകേണ്ട ലോകമാണ്, ആത്മാക്കളുടെ ലോകത്തും തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി ഖബറിലുള്ള ജീവിതം ദീർഘമാണ്, മഹ്ശറ ദീർഘമാണ്, അതിൻ്റെ ഇടക്കുള്ള 40 ദീർഘമാണ്, പിന്നെ ആലമുൽ ആഖിറ അനശ്വരമാണ്. ഇവിടെ കുറച്ച് നേരത്തൊരു ഒരു വെയ്റ്റിങ്ങിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ക്ലിയർ ചെയ്യണം. അതിന് മനസ്സ് അള്ളാഹുലേക്ക് കൊടുക്കുക. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മളൊരു നിയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട്. എന്ത്? നേരത്തെ കിടന്നുറങ്ങണട്ടോ. 2 മണിക്ക് പോയി കിടന്നുറങ്ങിയിട്ട് സുബഹി പോലും കിട്ടൂല, ഉറപ്പാ. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാഹ് ചൊല്ലിയിട്ട് 2 റക്അത്തെങ്കിലും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും. പിന്നെ സുബഹിനെ പറ്റി വർത്താനല്ലല്ലോ. സുബഹിക്ക് അള്ളാഹുവിന് പ്രശ്നമേ വരുന്നില്ല. തഹജ്ജുദിനെ പറ്റി നമ്മൾ പറയുന്നത് 2 റക്അത്ത്. നമ്മുടെ ഈ കാവും പഠിക്കാരും മുഴുവനും ഈ പരിസര പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ, നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും. നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ? നമ്മുടെ തെറ്റല്ലാഹു പുറത്തു തരണ്ടേ? നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരെയാണ്. ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെയാണ് ചില പെൺകുട്ടികൾ വഴിപ്പിക്കുന്നത്. അച്ചടക്കത്തിൽ ഇസ്ലാമിൻ്റെ വേഷമിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ ഒന്ന് വഴിപ്പിക്കുന്നത്. ഇതെന്നൊക്കെ രക്ഷ വേണ്ടേ? അള്ളാഹിൻ്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ? തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം. ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെയാണ് പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വാലിഹീങ്ങളുടെ മാർഗമാണത്.
പിന്നെ ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും, തിന്മയിലേക്ക് പോകാതിരിക്കാൻ. തിന്മകൾ അല്ലാഹു പുറത്തു തരും, ശരീരത്തിന് അല്ലാഹു രോഗം വരാതെ കാത്തു സൂക്ഷിക്കും. രണ്ട് റക്അത്തെങ്കിലും മിനിമം അല്ലാഹു അനുവദിച്ചാൽ, അല്ലാഹു തൗഫീക്ക് തരികയാണെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കുക. ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും, അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ പരമാവധി പരിശ്രമിക്കും, അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തിക്കൊണ്ടുപോകാനും ചെയ്യത്തി. ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ടാവും. മുഖത്ത് അവരുടെ മുഖത്ത് വെളിച്ചം കാണും, ദിയാ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പറയും, രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിൻ്റെ വെളിച്ചത്തിൽ മുഖത്തിന് ദുയാ ആണ്, പ്രകാശമാണ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവരും ഒരു ഇൻഷാ അല്ല പറഞ്ഞാട്ടെ. ഉറക്കെ ഇൻഷാ അല്ലാ, അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യാണ്. ഇതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളാരും 10 രൂപ തരണമെന്നല്ല പോലെ ഇൻഷാ അല്ലാന്റെ അർത്ഥം. നിങ്ങളാരും സംഭാവന തരണമെന്നും അല്ല ഇപ്പം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോട് പറയും ചെയ്യരുത്. നിങ്ങളും അള്ളാഹും മാത്രം അറിഞ്ഞാൽ മതി. ഒരാളെയും പറയാം, ആ ഞാൻ ഇന്നലെ നിസ്കരിച്ചിട്ടോ തഹജ്ജുദ് എന്ന് പറയാൻ നിൽക്കല്ലേ, അതൊന്നും പറയാൻ പാടില്ല. ചില സ്വകാര്യത വേണം, ആരോടും മിണ്ടരുത്. ഇത് നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി. ഒരു ആബിദായ മനുഷ്യൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, 40 വർഷം അവർ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട്. 40 വർഷം സുന്നത്ത് നോമ്പ്, റമദാനല്ലേ സുന്നത്ത് നോമ്പ്. ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേന്ന് എടുക്കൂല, പിറ്റേന്ന് എടുക്കും, പിറ്റേന്ന് എടുക്കൂല. അത് സ്വയാമി ദാവൂദ്, ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങനെയാ നോമ്പ് നോച്ചിരുന്നത്. വീട്ടുകാരറിഞ്ഞിട്ടില്ല എന്നാ, അത് അത്ഭുതം. കച്ചവടക്കാരനായിരുന്നു, വീട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരും. നോമ്പുള്ള അന്നത്തെ ദിവസം ഉച്ചഭക്ഷണം ആർക്കെങ്കിലും സംഭാവന ചെയ്യും. പിന്നെ മകരിബായ കട പൂട്ടും, വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കും. നോമ്പ് തുറയാണ്, അതിനു മുമ്പ് ചെറുതായിട്ട് നോമ്പ് ഉറക്കും. സുബ്ഹാനല്ലാഹ്, നോമ്പില്ലാത്തന്നാ ഭക്ഷണം. വീട്ടുകാർ വിചാരിച്ചു എന്നും കൊണ്ടുപോകുന്നുണ്ടല്ലോ ടിഫിൻ, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ 40 വർഷമായിട്ട് അവർക്ക് സുന്നത്ത് നോമ്പായിരുന്നു, ആരും അറിഞ്ഞിട്ടില്ല. മരിച്ചതിന് ശേഷം അറിയണത്. സുബ്ഹാനല്ലാഹ്, സ്വകാര്യമാക്കാൻ പറ്റണം. വിളിച്ചു പറയല്ലേ, നമ്മളും അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്കും, റബ്ബിലേക്ക് അടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കും. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. സത്യവിശ്വാസികൾ സുഅദാ, സന്തുഷ്ടരായി കഴിഞ്ഞവർ, ആഖിറത്തിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നുപോയവർ ഇങ്ങനെയായിരുന്നു. രാത്രി കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ, അവരെ അത്താഴ നേരത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാണ്. എൻ്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി മൊബൈൽ ചോദിച്ചോലോ, ഉമ്മ നിങ്ങൾ മൊബൈൽ തരി, എന്തിനാണെന്നറിയോ? ഒന്നുമില്ല, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാനേ അലാറം വെക്കാനാണ്. അലാറം വെക്കാൻ നിങ്ങൾ മൊബൈൽ തരുന്നു, ഉമ്മ കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഈ കുട്ടി മൊബൈൽ വാങ്ങിച്ചിട്ട് തൻ്റെ കൂട്ടുകാരനെ മിസ് കോൾ അടിച്ചിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക നേരം വിളിക്കോളെന്ന്. സുബ്ഹാനല്ലാഹ്, ഉണ്ടായൊരു ചരിത്ര സംഭവം പറയാം. നമ്മളെ ഈ ജില്ലയിലല്ല എന്ന് മാത്രം, ഇത് കണ്ണൂരല്ല, കണ്ണൂർ ജില്ലയല്ലേ, നിങ്ങളെ ജില്ലയിലല്ല. അതിലപ്പുറം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ. ഈ സംഭവം നടന്നത് നിങ്ങളെ ജില്ലയിലല്ല. ഉമ്മ മൊബൈൽ തരി, അലാറം വെച്ച് എണീക്കാനാ, മോള് പറയാം, എന്നിട്ട് ഇവള് മിസ് കോൾ അടിക്കുക ചെക്കന്, അപ്പോൾ അങ്ങോട്ട് വിളിക്കുക നേരം വിളിക്കോളും. വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, നേരം പുലരുന്ന സമയത്ത് പടച്ചവനെ പുറത്തു തരണേ, അള്ളാഹുവെ പുറത്തു തരണേ, പടച്ചവനെ മാപ്പാക്കി തരണേ എന്ന് ചോദിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതാ ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നവർ. അവർ പാപങ്ങളെക്കുറിച്ച് പേടിയിലാണ്, സത്യവിശ്വാസികൾ ഭയങ്കര പേടിയിലാണ്, പേടിക്കേണ്ടവരാണ്. സന്തോഷം ലഭിക്കുന്ന ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തിന്മ ചെയ്യല്ലിൻ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന് ഉപദേശം നൽകി കൊടുക്കുന്നുണ്ട്. മഹാനായ സഅദേ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിച്ചത് മഹാനായ ആദന്നെ ബലിഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞയച്ചത് തിന്നരുത് എന്ന് പറഞ്ഞ ഒരു ഒരു പഴം തിന്നതിൻ്റെ പേരിലാണ്? ഒന്ന്, ഒരു ഒരിക്കൽ കള്ളുടിച്ചിട്ടുണ്ട്, എന്താ നിന്റെ ചിന്ത? നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഒരു നേരത്തെ ഒരൊറ്റ തവണ സയ്യിദുന ആദന്നെ ബലിഹിസ്സലാമിനോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു കാര്യം മഹാനായ ആദന്നെ ബലിഹിസ്സലാം
ചെയ്തു പോയ ഒരൊറ്റ പഴം ഭക്ഷിച്ചതിന്റെ പേരിലാണ് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് അള്ളാഹു മഹാനായ നമ്മുടെ വല്ലിപ്പയോട് പറഞ്ഞത്. ഒരൊറ്റ പഴം തിന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ആദമിന് അലഹിസ്സലാമിന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് വിസമ്മതിച്ചപ്പോഴാണ് ഉഖ്റുജു മിൻഹാ ഫഇന്നക റജീം ഫഇന്നലക അല്ലാ തതകബ്ബറ ഫീഹാ, ഇവിടെ നിന്റെ അഹങ്കാരം പറ്റില്ല ഇബ്ലീസ്, ഇറങ്ങിപ്പോയിക്കോ ഇവിടെ നിന്ന്. അള്ളാഹു സ്വർഗലോകത്ത് നിന്ന് അട്ടിപ്പായിപ്പിച്ചത് ഒരു സുജൂദ് ചെയ്യാൻ മടിച്ചതിന്റെ പേരിലാ. നിസ്കാരം കലാക്കുന്ന ചെറുപ്പക്കാര, ഒരു നിസ്കാരത്തിലെ എത്ര സുജൂദാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത്? ആലോചിക്കണം. നിസ്കാരം കലാക്കുന്ന ചെറുപ്പക്കാര, നിന്റെ നിസ്കാരത്തിന്റെ ഗൗരവം നീ ആലോചിച്ചിട്ടുണ്ടോ? ഒരൊറ്റ സുജൂദ് ചെയ്യാത്ത ബിലീസിന് അള്ളാഹു അട്ടിയോടിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ് സഅദേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഗവർണറായിരിക്കെ അമീറുൽ മുഅ്മിനീൻ എഴുതി കൊടുക്കുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പേടിച്ചപ്പോഴാണ് മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. അവര് മദീനത്തിന് കല്യാണം കഴിച്ച ഒരു സ്വഹാബിയാണ്. ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു, അടുപ്പത്തിലായിരുന്നു. ഇതൊക്കെ ദുന്യാവ് ഖിയാമത്ത് നാളെ വരെ വരാൻ പോകുന്ന കഥകൾ ഇതാണ്. അതിൻ്റെയൊക്കെ സാമ്പിളുകൾ അള്ളാഹു തആല അന്ന് തന്നെ കാണിച്ചെന്ന് ഇതൊക്കെ ഈ ലവ് സ്റ്റോറിയൊക്കെ ഇനിയും നടക്കും ലോകത്ത്. എന്ത് നമ്മൾ ചെയ്യണം? ഒരു മുസ്ലിം എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഇന്നൽ അബഅദ ഖദ് സനാ, യാ റസൂലല്ലാഹ്, ആരാരുമില്ലാത്തൊരു നേരത്തെ തക്കം പാർത്ത് ഈ തന്നോട് ചങ്ങാത്തം കാണിച്ച പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് കിടന്ന് സിന ചെയ്ത് വ്യഭിചരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു, പിശാച്ച് പലതും മോഹിപ്പിക്കും, പിശാച്ച് പറയും കുഴപ്പമില്ലല്ലോ, പിശാച്ച് പറയും ആരും അറിയില്ലല്ലോ, പിശാച്ച് പറയും ഇത് ഒരിക്കലാണല്ലോ, പിശാച്ച് പറയും തിരക്കേടില്ലല്ലോ. തിന്മകൾ ഇങ്ങനെ മനോഹരമാക്കി തന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ പിശാച്ച് വിട്ടുനിൽക്കും, എന്നെ കുറ്റം പറയല്ലേ എന്ന്. ഇതാണ് തിന്മയുടെ വിഷയം. ഇത് തന്നെ സംഭവിച്ചു മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചു പോയി, തിന്മ സംഭവിച്ചു പോയി. എന്താ മുഅ്മിനെ, ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയതും ആർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്ത ചെറുപ്പക്കാരൻ, അത് നിങ്ങളെ ജില്ലക്കാരനാണ്. പക്ഷെ ആളെ പേരൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞുതരില്ല, അത് കോൺഫിഡൻഷ്യലാണ്. അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു, ഇവിടെയല്ല ഗൾഫിൽ വ്യഭിചാരം സംഭവിച്ചു. ഞാൻ അന്തം വിട്ടു പോയറപ്പേ ഇങ്ങനെ. അതും എപ്പോഴും ദിക്റും സലാത്തും ചൊല്ലി നടക്കുന്ന ചെറുപ്പക്കാരൻ, വളരെ സോലിഹിങ്ങോട് കൂടെ വലിയ വലിയ അറിയപ്പെടുന്ന ഉസ്താദന്മാരുടെ കൂടെ ഒക്കെ പരിചയമുള്ള ആള്. മനുഷ്യൻ്റെ കഥ ഇത്രയേ ഉള്ളൂ, നമ്മൾ സൊലാത്തും ദിക്റൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കല്ലേ, നമ്മളൊക്കെ പിശാച്ച് തട്ടിക്കൊണ്ടുപോകും ചില നേരത്ത്. ബുദ്ധിയൊക്കെ പോകും. എത്ര അച്ചടക്കമുള്ള മക്കളാണ് മദ്രസയിൽ 8-10 കൊല്ലം പഠിച്ച പെൺകുട്ടികളെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ആലോചിക്കണം, പഠിക്കാത്തതുകൊണ്ടാണോ? ഉമ്മയും വാപ്പിയും നല്ല മനുഷ്യന്മാർ, ഇറങ്ങിപ്പോണില്ലേ, ചാടിച്ചു കൊണ്ടുപോകുന്ന ചെറുക്കന്മാരില്ലേ, ഇവരൊക്കെ പഠിക്കാത്തതുകൊണ്ടാണോ? അല്ല, ഒരു നേരത്തെ പിശാച്ച് ചിന്തിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് കാവൽ കിട്ടണമെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോളി. അള്ളാഹു കാവൽ തരട്ടെ, അള്ളാഹു കാവൽ തരട്ടെ. ഇങ്ങനൊരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്തൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. യാ റബ്ബേ, ഇങ്ങനെ സംഭവിക്കോ, ഇങ്ങനെ സംഭവിക്കോ? കള്ളു കുടിച്ച് നടക്കുന്ന ആളെ പറ്റിയാണെങ്കിൽ നമുക്ക് ഓക്കെ, ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. ആ ചെറുപ്പക്കാരൻ ഭയങ്കര വിഷമത്തിലാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഓർക്കും, നമ്മളെല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. മനുഷ്യന്മാരറിഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ വേജാറാം. ഇത് ആരും അറിഞ്ഞാൽ അദ്ദേഹം പഠിച്ചവനും തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മസല ചോദിക്കാൻ വേണ്ടി വിളിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തൊരു വിഷമം. അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിച്ച ഈ മനുഷ്യൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയേ. ഞാൻ പറഞ്ഞ വാക്കാണ് അബഅദ്, ഞാൻ അകന്നു പോയല്ലോ നബിയേ. ബോധമുണ്ടായിരുന്ന നല്ല ആളാ, പക്ഷെ എന്ത് ചെയ്തു, ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഇബ്തഈദ്, പോ, ഇവിടെ നിന്ന് പോ മാഇസ്, നിങ്ങൾ എന്തായി പറയുന്നത്, പോന്ന് പറഞ്ഞു, അട്ടി ഓടിച്ചു. വീണ്ടും വന്നു. സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ഇമാം അബൂ ഹക്കീം മുസ്തദ്രക്കിൽ ഉദ്ധരിച്ച്, ഒരുപാട് തിർമുദി ഇമാം, ഒരുപാട് സ്വഹാഹകൾ വന്നിട്ടുള്ള അതിൻ്റെ മുജ്മലായി എടുത്താൽ അതിൻ്റെ ആകത്തുക ഭയങ്കര അത്ഭുതമാണ്. ആ സംഭവം
പോകാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും വന്ന് പറഞ്ഞു, ഇന്നല്ലബഅദ ഖദ് സന നബിയേ, അല്ലാഹുവിൽ നിന്ന് ദൂരെയായി പോയ ഞാൻ വ്യഭിചരിച്ചല്ലോ നബിയേ, പോന്ന് പറഞ്ഞു. തുബ് ഇലല്ലാഹി വസ്തഗ്ഫിർ, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്ക്, തൗബ ചെയ്യ്, പോന്ന് പറഞ്ഞു. വീണ്ടും തിരിച്ചു വന്നു. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളൊന്ന് നോക്കിൻ, അബിഹി ജുനൂൻ, മാഇസിന് ഭ്രാന്തുണ്ടോ എന്ന് പോയി നോക്കിൻ സ്വഹാബത്തെ. ഒരു പറഞ്ഞു, നബിയേ, മാ അറഫ്നാ ബിഹി ജുനൂന, ഭ്രാന്തുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല നബിയേ. സ്വഹാബി പിന്നെയും വന്നു, നബിയേ, എന്നെ ശുദ്ധിയാക്കി തരണം നബിയേ, ശുദ്ധിയാക്കണം. നബി തങ്ങൾ പറഞ്ഞു, മാഇസേ നിങ്ങൾ പോകിൻ. തങ്ങൾ ചോദിച്ചു, ഹൽ ശരിബൽ ഖംറ്, കള്ളു കുടിച്ചു വന്നതാണോ? ഇസ്തൻകിഹു, അയാളുടെ വായൊന്ന് വാസനിച്ചു നോക്കിൻ. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ മദ്യപിച്ചിട്ടില്ല, നബിയേ മദ്യപിച്ചിട്ടില്ല, ബോധത്തിൽ തന്നെയാണ്. തങ്ങൾ ചോദിച്ചു, അതദരീമാ തഖൂൽ, മാഇസേ നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഉണ്ട് നബിയേ, ബോധ്യമുണ്ട്. ഹലാലായിട്ടൊരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് അനുഭവിക്കുന്നതെന്തോ അത് ഞാൻ ഹറാമായി അനുഭവിച്ചു നബിയേ. തുഹിർനി, നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മറുപടി എന്താണെന്നറിയുമോ? നിങ്ങൾ ശുദ്ധീകരിക്കണമെന്നല്ലേ, എറിഞ്ഞു കൊല്ലണമെന്നാണ് അറിയുമോ? അറിയാം നബിയേ, എറിഞ്ഞു കൊല്ലലാണ് എനിക്കറിയാം, എന്നെ എറിഞ്ഞു കൊന്നേക്ക്. എന്നാലും ഇന്ന ഉമ്മത്തീ ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ, ഈ സമൂഹത്തിന് അല്ലാഹു റഹ്മത്ത് ചെയ്തിട്ടുണ്ടെന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ. ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ, ദുനിയാവിൽ ഒരു തെറ്റിന് ശിക്ഷ അനുഭവിച്ചാൽ രണ്ടാമത് പിന്നെ ആഖിറത്തിൽ ശിക്ഷിക്കില്ലെന്നങ്ങ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞാൻ ഇവിടെ ഇന്ന് ശിക്ഷ വാങ്ങിച്ചു കൊള്ളാം നബിയേ, നാളെ ആഖിറത്തിലേക്ക് ഞാനത് മാറ്റിവെക്കുന്നില്ല.